അസ്സലാമു അലൈക്കും മക്കളെ, സുഖം തന്നെ അല്ലേ? നമ്മൾ നാലാം ക്ലാസ്സിലെ കർമ്മപാഠാണല്ലോ പഠിച്ചു വരുന്നത് അല്ലേ? അതെ, പാഠം 11 ഓർമ്മയുണ്ടോ? എന്താ പഠിച്ചത്? നിങ്ങളൊന്ന് പറയൂ, എന്താ പഠിച്ചത്? ആ നമസ്കാരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയിട്ടുള്ള ഇളവുകൾ അല്ലേ. അതിൽ നമ്മൾ ജമ്മാക്കൽ എങ്ങനെയാണെന്ന് പഠിച്ചു, കസറാക്കുന്നതിൽ പഠിച്ചു, അത് ആർക്കൊക്കെയാണ് ആ ഇളവുകൾ ലഭിക്കുക, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ രൂപങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിയില്ലേ? അല്ല, കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ടൊക്കെ എഴുതി കൊടുത്തിരുന്നോ? ഉസ്താദിന് അയച്ചു കൊടുത്തിരുന്നോ? അതെ, പഠിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും. റെഡിയല്ലേ? അതെ. എങ്കിൽ നമുക്ക് പാഠം 12 നോക്കാം. എല്ലാവരും പുസ്തകത്തിലേക്ക് നോക്കൂ. പേജ് നമ്പർ 47 എടുത്തോ? എടുത്തോ? എടുത്തു. നമ്മുടെ സമ്പാദ്യം, അതാണ് നമ്മുടെ വിഷയം. നമ്മുടെ സമ്പാദ്യം, പ്രിയപ്പെട്ട കുട്ടികളെ, ആ പാഠഭാഗത്തിൽ പരാമർശിക്കുന്ന വിഷയം എന്താണെന്ന് ഞാനൊന്ന് ചുരുക്കി വിവരിക്കുകയാണ്. ഈ പാഠഭാഗം നമുക്ക് നൽകുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത് ഇസ്ലാമിലെ സകാത്ത് സ്വദക്ക വ്യവസ്ഥകളെ കുറിച്ചാണ്. സകാത്തിനെ കുറിച്ചും സ്വദക്കയെക്കുറിച്ചുമാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നിങ്ങൾ നാലാം ക്ലാസ്സിൽ വെച്ച് പഠിക്കുന്നത്. ഇൻഷാ അല്ലാ നമ്മുടെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്കത് വിശദമായിട്ട് തന്നെ പഠിക്കാൻ അവസരം കിട്ടും കേട്ടോ. സമ്പത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്, അത് ദൈവാനുഗ്രഹമാണ്. അത് സമ്പത്ത് ഈ ലോകത്തെല്ലാവർക്കും തുല്യമായിട്ടാണോ പടച്ചോൻ കൊടുത്തത്? അങ്ങനെയാണോ? അങ്ങനെയാണോ കൊടുത്തത്? അല്ല. ചിലർക്ക് ധാരാളം കൊടുത്തു അല്ലേ? അതെ. ചിലർക്കൊരു മിതമായ രൂപത്തിൽ കൊടുത്തു, ചിലർക്കോ തീരെ കൊടുത്തില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാവർക്കും നന്നായി ഇഷ്ടം പോലെ പണം കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, എന്നാൽ നമുക്കൊന്നും പാവങ്ങളെ സഹായിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല, അല്ലെങ്കിൽ നമ്മളൊന്നും ഈ പട്ടിണിക്കാരായി ദരിദ്രരായി ജീവിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന്. എൻ്റെ കുട്ടികളെ, എല്ലാവർക്കും ഒരേപോലെ സമ്പന്നത നൽകിയിട്ടുണ്ടെങ്കിലേ നമ്മളെ ജീവിതം തന്നെ വഴിമുട്ടിപ്പോകും. നമ്മുടെ നാട്ടിൽ പല ജോലികളും പല പണിയെടുക്കാൻ ഒരാളും കിട്ടൂല. എന്താ നിങ്ങൾ വിചാരിക്കണം? നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് കാര്യമായിട്ട് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ മക്കളെ? അപ്പോൾ പടച്ചോന് ഈ ലോകത്തെ മനുഷ്യനടക്കമുള്ള സൃഷ്ടികളുടെ ജീവിതം താളം തെറ്റാതെ, ക്രമം തെറ്റാതെ, ശരിയായ റൂട്ടിൽ ഓടാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹിക്മത്ത് നമുക്കറിയില്ല, നമുക്കറിയില്ല. അത് പടച്ചോനക്കാണ് അറിയാം. അതുകൊണ്ട് തന്നെ ഇത് സമ്പത്ത് ഒരു പരീക്ഷണമാണ്, യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണമാണ്. അല്ല കുട്ടികളെ, നമുക്ക് എങ്ങനെയാണ് പണം ലഭിക്കുന്നത്? നമ്മളെ ഉപ്പക്കും നമ്മുടെ കാക്കമാർക്കും നമ്മളെ വല്യപ്പമാർക്കും നമ്മളെ ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ് പണം കിട്ടുന്നത്? എന്താ അതിനുള്ള മാർഗം? മരത്തുമെന്ന് പറിക്കലാണോ? ആണോ ഇത്? അങ്ങനെയല്ലല്ലോ. പണം ലഭിക്കാനുള്ള മാർഗങ്ങൾ എന്താ? ഒന്ന് കൃഷിയിലൂടെ അല്ലേ, പിന്നെ അതെ കച്ചവടത്തിലൂടെ അല്ലേ, പിന്നെ ഉദ്യോഗം ജോലിയിലൂടെ, ഇങ്ങനെയുള്ള ഒരുപാട് വഴികളിലൂടെയാണ് പണം നമുക്ക് എന്ത് ചെയ്യുന്നത്? ലഭിക്കുന്നത് അല്ലേ. ഈ പണം ലഭിച്ചിട്ടാണല്ലോ നമ്മളെ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഡ്രസ്സ് വാങ്ങാനും സ്കൂളിലത്തെ ബാഗ് വാങ്ങാൻ, ഭക്ഷണം കഴിക്കാൻ, മനോഹരമായ വീടുണ്ടാക്കാൻ, നല്ല നല്ല വാഹനം വാങ്ങാൻ, ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇതൊക്കെ എങ്ങനെയാണ്? പണം ഉണ്ടായാലല്ലേ ഇതൊക്കെ നടക്കുള്ളൂ അല്ലേ. അതെ. അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർ കഠിനാധ്വാനം ചെയ്ത് അധ്വാനത്തിലൂടെയാണ് പണം എന്ത് ചെയ്യുന്നത്? നേടുന്നത്. ആ പണം കൊണ്ടാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളെ, നമ്മളൊക്കെ നമ്മുടെ സമ്പാദ്യമൊക്കെ ഹലാലായിരിക്കണം. ഹലാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയല്ലോ അല്ലേ, അനുവദനീയമായ മാർഗത്തിലൂടെ കിട്ടുന്നതായിരിക്കണം. ചതിയിലൂടെയോ വഞ്ചനയിലൂടെയോ കളവിലൂടെയോ കൈക്കൂലിയിലൂടെയോ ഒന്നും ആകരുത്. അതുപോലെ തന്നെ നിഷിദ്ധമായ ഒരു വ്യാപാരവും ഒരു വ്യവസായവും ഒന്നും നമ്മൾ ചെയ്യാനും പാടില്ല. ഒരു ഉദാഹരണം പറയാൻ പറ്റില്ലേ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ലോട്ടറി വിറ്റുകൊണ്ട് നടക്കുന്ന ആൾക്കാരില്ലേ, ലോട്ടറി വിൽപ്പന, ലോട്ടറി എടുത്തുങ്ങാണ്ട് പണം ഉണ്ടാക്കാൻ ലക്ഷപ്രഭുക്കൾ ലക്ഷാധിപതി കോടിപതി ആകാൻ വേണ്ടി ശ്രമിക്കുന്നവരില്ലേ, പെട്ടെന്ന് പൈസക്കാരനാകാൻ നടക്കുമോ? പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊന്നും പറ്റൂല. അപ്പം മദ്യം വിൽക്കുക, ലഹരി വസ്തുക്കൾ വിൽക്കുക, ഇതൊക്കെ ഇന്ന് എത്രയോ ആളുകൾ ചെയ്യാൻ പാടുണ്ട് മക്കളെ, ഇല്ല. അതുപോലെ തന്നെ കൈക്കൂലി വാങ്ങുക,
പലിശ കൊടുത്തിട്ട് പലിശക്ക് പണം കൊടുക്കുക, ഇങ്ങനെയുള്ള അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു കച്ചവടവും ചെയ്യാൻ പാടില്ല. അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള, ഹറാമാക്കിയിട്ടുള്ള ഒരു തരത്തിലുള്ള ജോലി നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മൾ ചെയ്യുന്ന ജോലി നല്ല ജോലിയായിരിക്കണം, ഹലാലായിരിക്കണം, നമ്മുടെ സമ്പാദ്യം ഹലാലായിരിക്കണം കേട്ടോ. അതെ, സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമ ആരാണെന്നറിയോ? ആരാ? നമ്മളൊപ്പയാണോ? അല്ല. നമ്മളെ വല്യപ്പന്മാരാണോ? അല്ല. ഗവൺമെൻറ്റാണോ? അല്ല. ഗവൺമെൻറ് വരും പോകുമൊക്കെ ചെയ്യും അല്ലേ. സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമ ആരാണ്? അല്ലാഹു. വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർള്, അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സമ്പത്തിന്റെ യഥാർത്ഥ ഉടമ അല്ലാഹു. അത് അവൻ ഒരു പരീക്ഷണമായിട്ട് ജനങ്ങൾക്ക് നൽകിയതാണ്. അപ്പൊ ചിലർക്ക് അത് കൈകാര്യം ചെയ്യാൻ അല്ലാഹു തആല ചില ആളുകളെ ഏൽപ്പിച്ചതാണ്. അത് ഏൽപ്പിച്ചിട്ട് അല്ല നോക്കുകയാണ് ഇവൻ എങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ള സമ്പാദ്യം, സമ്പത്ത് ചെലവഴിക്കുന്നത് എന്ന്. ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ടോ, അതല്ലാതെ ഹറാമായ മാർഗത്തിലാണോ ചെലവഴിക്കുന്നത്? ഈ സമ്പത്ത് കിട്ടി എന്ന ഒരൊറ്റ കാരണത്താൽ അഹങ്കരിച്ച് നടക്കുകയാണോ? ഇതൊക്കെ പരീക്ഷിക്കുകയാണ്. അതല്ല, ഈ സമ്പത്ത് കൊടുത്തതിൻ്റെ പേരിൽ പാവങ്ങളെ സഹായിച്ച് അള്ളാഹുവിനോട് വിനയം കാണിക്കുകയാണോ? ഇതൊക്കെ പടച്ചോൻ പരീക്ഷിക്കുകയാണ്. അതുപോലെ ചിലർക്ക് സമ്പത്ത് കൊടുക്കില്ല, അതൊരു പരീക്ഷണമാണ് മക്കളെ. അതെങ്ങനെയാണത്? സമ്പത്തില്ലാതെ ദരിദ്രരായി വിട്ടിട്ട് അവൻ്റെ സമീപനം എങ്ങനെയാണ്? പടച്ചോനോട് നീരസമുണ്ടോ? പടച്ചോനോട് വെറുപ്പ് കാണിക്കുന്നുണ്ടോ? ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ പടച്ചോന്, ഞങ്ങളോടൊന്നും ഇഷ്ടമില്ലേക്കോ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ, വിചാരിക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ സമ്പത്ത് ചിലർക്ക് അള്ളാഹു കൊടുത്തു, ചിലർക്ക് കൊടുത്തില്ല, ചിലർക്ക് മിതമായ രൂപത്തിൽ കൊടുത്തു അല്ലേ. അതെ. എന്നാൽ സമ്പത്തുള്ള ആളുകളുടെ ബാധ്യത എന്താണ്? അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുഞ്ഞു മക്കളെ, നിങ്ങളെല്ലാവരും ഒന്നാം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചൊരു കാര്യമല്ലേ, എന്താ? ഇസ്ലാം കാര്യം 5, ഈമാൻ കാര്യം 6. ഇസ്ലാം കാര്യത്തിൽ അഥവാ ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളിൽപ്പെട്ട സുപ്രധാനമായ ഒരു സ്തംഭമാണ്, ഒരു റുക്നാണ് സകാത്ത് കൊടുക്കുക എന്നുള്ളത്. പണമുള്ളവർ, സമ്പത്തുള്ളവർ പാവങ്ങൾക്ക് ഒരു നിശ്ചിത വിഹിതം കൊടുത്തേ പറ്റൂ. അതിനാണ് സകാത്ത് എന്ന് പറയുന്നത്. ഇത് ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണത്. നിർബന്ധമായ ദാനമാണത്. അത് കൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ ദുനിയാവിലും ആഹിറത്തിലും അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ദുനിയാവിൽ അള്ളാഹു നമ്മളെ പലതരത്തിൽ പരീക്ഷിക്കും. ഒരുപക്ഷെ ക്ഷാമം കൊണ്ട് പരീക്ഷിക്കും, മാനസികമായ ബുദ്ധിമുട്ടുകളാൽ, പ്രയാസത്താൽ നമ്മൾ കഷ്ടപ്പെടുത്തും. പരലോകത്ത് വേറെയും ശിക്ഷയുണ്ട്. നിങ്ങൾ അതൊക്കെ ഖുർആനിലോ ഹദീസിലൊക്കെ വായിച്ചിട്ടുണ്ടാകും, ഖുതുബയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെയൊക്കെ പറയണത് അല്ലേ. സ്വർണവും വെള്ളിയും നിധിയായി സൂക്ഷിക്കുകയും അതിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ അവർക്കുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുന്ന പറഞ്ഞത്. അപ്പൊ അതിനുള്ള ശിക്ഷയൊക്കെ കിട്ടുന്നാണ് അർത്ഥം. അതുകൊണ്ട് സകാത്ത് കൊടുക്കാതിരിക്കരുത്. പിന്നെ മറ്റൊന്നുണ്ട് സദഖ എന്നുള്ളത്, അത് ഐച്ഛികമായ ദാനമാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ സമ്പത്ത് അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുന്നു, ചിലർക്ക് കൊടുക്കുന്നു. അത് അവർ പാവങ്ങൾക്ക് കൊടുക്കണം, അവർക്കും ജീവിക്കണം. അത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടത്, ഏതിനൊക്കെയാണ് കൊടുക്കേണ്ടത്, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ വിവരിച്ച് തന്നിട്ടുണ്ട് മക്കളെ. അതിനെപ്പറ്റിയൊന്നും ഞാനിവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പിന്നെ ഏതിനൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഒന്ന്, നാണയ സമ്പത്ത്, പണത്തിന് സക്കാത്ത് കൊടുക്കണം. കച്ചവടത്തിന് സക്കാത്ത് കൊടുക്കണം, കച്ചവട ചരക്കുകൾക്ക് കേട്ടോ. അതുപോലെ തന്നെ കാലി സമ്പത്ത്, ധാരാളം കാലികളുള്ള ആട്, പശു തുടങ്ങിയവയൊക്കെയുള്ള ആളുകൾ, അതൊരു നിശ്ചിത വിഹിതെത്തിക്കഴിഞ്ഞാൽ അവർ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ സമ്പാദ്യ കാർഷിക വിളകൾക്ക് കൊടുക്കണം കേട്ടോ. ഇങ്ങനെയുള്ള മറ്റു വരുമാനങ്ങൾ, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. ചിലതിന് 2.5%, ചിലതിന് 5%, വേറെ ചിലതിന് 10%, വേറെ ചിലതിന് 20%, ഇങ്ങനെ പല ശതമാനവും അതിന് നിശ്ചയിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ പഠിക്കാം. ഈ പാഠഭാഗത്തിൽ തന്നെ പറഞ്ഞത് നിങ്ങൾക്കറിയാം. അല്ലാഹു പറയുന്നു, വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം
എങ്ങനെ ഒന്ന് ചൊല്ലു. ആ വഫേ അംവാലിഹിം ഹഖുൻ ലിസ്സായിലി വൽ മഹ്റൂം, അവരുടെ സമ്പത്തിൽ ഒരു ഹക്ക് ഉണ്ടായിരിക്കും. ആർക്കാണ് ഹക്ക്? ലിസ്സായിലി, യാചകന്മാർക്ക്, ചോദിച്ചു വരുന്നവർക്കും. വൽ മഹ്റൂം, ജീവിതം തടയപ്പെട്ടവർക്കും അഥവാ ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്കും ചോദിച്ചു വരുന്നവർക്കുമൊക്കെ ഒരു ഹക്ക്, ഒരു വിഹിതം, അവരുടെ ഒരു അവകാശമുണ്ടായിരിക്കും. അത് ധനികന്മാർ അവർക്ക് നൽകുന്ന ഔദാര്യമല്ല, പാവങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണത്. അത് കൊടുത്തേ മതിയാകും മക്കളെ. നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം സകാത്തായി കൊടുത്തിട്ടില്ലെങ്കിൽ ആ സമ്പത്ത് മുഴുവൻ മലിനമാകും. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ചെമ്പ് ബിരിയാണിയിൽ ഒരല്പം വിഷം കലർന്നാൽ ആ ചെമ്പ് ബിരിയാണി നമുക്ക് കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് മുഴുവൻ മലിനമായി അല്ലേ, വിഷലിപ്തമായി. ഇതുപോലെ സകാത്ത് കൊടുക്കാത്ത ധനമാണ് നമ്മുടെ പക്കലുള്ളതെങ്കിൽ നമ്മുടെ പക്കലുള്ള എല്ലാ ധനവും പിന്നെ മലിനമായി എന്നർത്ഥം. മലിനമായി, നേരമറിച്ച് ആ നിശ്ചിത വിഹിതം കൊടുത്താൽ ആ സ്വത്ത് ശുദ്ധമാവും, ശുദ്ധമായി തീരുകയും ചെയ്യും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ, ഉത്തരങ്ങളൊക്കെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ശരിയും തെറ്റും കണ്ടെത്താനുള്ളതാണ്. സമ്പത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, ശരിയല്ലേ? അതെ. പണം എങ്ങനെയും സമ്പാദിക്കാം, അത് ശരിയാണോ ആ പ്രസ്താവന? അല്ല, തെറ്റാണ് ആ പ്രസ്താവന, അല്ലേ? അതെ. സകാത്ത് നിർബന്ധ ദാനമാണ്, ശരിയല്ലേ? അതെ, ശരിയാണ്. സ്വർണത്തിന് മാത്രമേ സകാത്ത് കൊടുക്കേണ്ടതുള്ളൂ, ആ പ്രസ്താവന ശരിയാണോ? ശരിയല്ല. സ്വർണത്തിനും വെള്ളിക്കുമൊക്കെ നിശ്ചിത വിഹിതം എത്തിക്കഴിഞ്ഞാൽ സകാത്ത് കൊടുക്കണം, അല്ലേ? സകാത്ത് ഈമാൻ കാര്യത്തിൽ പെട്ടതാണ്, ആണോ? അല്ല, ഇസ്ലാം കാര്യത്തിൽ പെട്ടതാണ്. ഇനി സകാത്ത് ഒരാൾ കൊടുക്കാതിരുന്നാൽ അയാളുടെ ധനം മുഴുവനും ചീത്തയായി, ശരിയല്ലേ? ശരിയാണ്. ഇനി നമുക്ക് കുറിപ്പെഴുതാനുള്ളതാണ്, ചെറിയ കുറിപ്പെഴുതണം. ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് നമുക്ക് അനുവദനീയമായ ധനം കൈവരുന്നത്? ഈ പാഠഭാഗത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് നോക്കി ഇവിടെ ക്ലാസ്സിൽ കേട്ട വിഷയം കൃത്യമായി മനസ്സിലാക്കി എഴുതണം കേട്ടോ. ഇനി അടുത്തത്, രണ്ടാമത്തത്, എന്താണ് സകാത്ത്? എന്താണ് സകാത്ത്? മൂന്ന്, ചീത്ത സമ്പാദ്യത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ പറയുക. ചീത്ത സമ്പാദ്യം, ലഹരി വിൽക്കുക, മദ്യവ്യാപാരം അല്ലേ, പലിശ തുടങ്ങിയത്. ഇനി നാലാമത്തത്, നല്ല രീതിയിൽ സമ്പാദിച്ച ധനം എങ്ങനെയാണ് ചീത്ത ധനമായി മാറുന്നത്? അതിന് സകാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ചീത്ത ധനമായി എന്ത് ചെയ്യും? മാറും. ഈ പറഞ്ഞ ചോദ്യങ്ങളുടെ വിഷയങ്ങളെല്ലാം നമ്മുടെ ഈ പാഠഭാഗത്തിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. എൻ്റെ പൊന്നുമക്കൾ അതെല്ലാം തന്നെ കേൾക്കുകയും പഠിക്കുകയും വായിക്കുകയും ചെയ്യുക. നോട്ട്സ് തയ്യാറാക്കുക, നിങ്ങളുടെ ഉസ്താദിന് ഇന്ന് തന്നെ അയച്ചു കൊടുക്കുക. എല്ലാവരും നല്ല കുട്ടികളായി വളരുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.